തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോക്ക്. മധു ഏരിയ സെക്രട്ടറി ആവുന്നത് ജില്ലാ സെക്രട്ടറി എതിർത്തതാണ് തർക്കത്തിന് കാരണം. CPM വിടുമെന്ന് മധു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകാനുണ്ട്. അമൽ, CPM സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഓരോ ഇടത്തും, ഓരോ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമ്മേളന കാലയളവിൽ. എന്താണ് മധുവിന്റെ പ്രശ്നം? നേതാവ് BJP ചേർന്നു, മധു ഇങ്ങനെ വിടുമെന്നൊക്കെ പെട്ടെന്ന് പറയാനുള്ള ഒരു സാഹചര്യം കൂടി എന്താണ്? പ്രതിസന്ധികളുടെ സമ്മേളന കാലാവുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വലിയ തോതിലുള്ള തർക്കങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഏരിയ സമ്മേളനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ രാവിലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മധു മുല്ലശ്ശേരിയെ മാറ്റി അവിടെ MJലീലിനെ ഏരിയ സെക്രട്ടറി ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കെത്തി. ഇതാണ് മധുവിനെ ചൊടിപ്പിച്ചത്. മാത്രമല്ല, മധു കൃത്യമായി തന്നെ ജില്ലാ സെക്രട്ടറി വി ജോയിയോടുള്ള വിയോജിപ്പുകൾ പല ഘട്ടങ്ങളിലായി തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. ആ വിഷയങ്ങളെല്ലാം തന്നെ പാർട്ടി യോഗങ്ങളിലും ചർച്ചയായി. അതാണ് ഈ വിജോയുടെ നേതൃത്വത്തിലുള്ള പക്ഷം മധുവിനെ വെട്ടാൻ കാരണം എന്നുള്ളതാണ് മധുവിനൊപ്പമുള്ളവർ പറയുന്നത്. മധുവുമായി സംസാരിച്ചിരുന്നപ്പോൾ പറയുന്നത് പാർട്ടി വിടും, ഏരിയ സമ്മേളനത്തിൽ നിന്നും താൻ ഇറങ്ങിപ്പോന്നു എന്ന വിവരം മധു തന്നെ സ്ഥിരീകരിക്കുന്നു. ഇറങ്ങിപ്പോകുന്ന ഇനിയിപ്പോൾ ഏത് പാർട്ടിയിലേക്കാണ് എന്നുള്ള കാര്യമൊന്നും ഒരു വ്യക്തമാക്കുന്നില്ല. എങ്കിൽ കൂടി CPM വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. മധു മുല്ലശ്ശേരി വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജില്ലയിലെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, മധു പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത്യന്തം ഗുരുതരമായ ഉള്ളതാണ് എന്നുള്ളതുകൂടി കാണേണ്ടിയിരിക്കുന്നു. BJP പരാജയപ്പെടാൻ വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിൽ പരാജയപ്പെട്ടപ്പോൾ സന്തോഷിക്കുകയാണ് ജോയി ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ മധു മുല്ലശ്ശേരി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനായി എന്ത് മോശം തരത്തിലും നീങ്ങുന്ന ഒരാളാണ് ജോയി എന്നതടക്കമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. താൻ മാത്രമാകില്ല പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, തനിക്കൊപ്പം കൂടുതൽ പ്രവർത്തകരും ഉണ്ടാകുമെന്നൊരു കാര്യം കൂടിയാണ് മധു പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ ഇങ്ങനെ നടന്നുവരുന്നു. തലസ്ഥാന ജില്ലയിൽ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ ഗോവിന്ദൻ കൊല്ലത്തടക്കം അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ നേരിട്ടിടപെട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു, നടപടികളെടുക്കുന്നു, വിമതസ്വരം ഉയർത്തുന്ന ഒരാൾക്കെതിരെ ഒരു ദാക്ഷ്യവുമില്ലാത്ത മധു മുല്ലശ്ശേരി, വി ജോയി എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ് വിവാദങ്ങൾക്കൊക്കെ ഇടയാകുന്നു എന്നുള്ളതാണ്. ഏത് പാർട്ടി ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എങ്ങോട്ടേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ നിലപാട് പറയുന്നുണ്ടോ ഇവര്? കൂടുതൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. അല്പസമയത്തിനകം നമ്മളെ കാണാം എന്നുള്ളതാണ് മധു വ്യക്തമാക്കിയിരിക്കുന്നത്. ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു, ഏരിയ സമ്മേളനം നടത്തേണ്ട ഒരാൾ തന്നെ ആ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ആ ചുമതല വഹിച്ചിരുന്ന, ആ പാർട്ടിയെ ഇത്രയും കാലം നയിച്ചു പോന്നിരുന്ന ഒരാൾ ആ പാർട്ടി വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനൊപ്പം കൂടുതൽ ആളുകളുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എവിടേക്കാണ് പോക്കെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇതിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമായുള്ളൂ പാർട്ടി വിടാനുള്ള തീരുമാനമെടുത്തിട്ട്, അതിന് ഉള്ളിൽ മറ്റൊരു തീരുമാനത്തിലേക്ക്, എവിടേക്കാണ് പോക്കെ എന്നുള്ള കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് മധു മുല്ലശ്ശേരി മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കുന്നത്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളൊക്കെ ഏരിയ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളിലും ഒക്കെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ കൂടി ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഇതിപ്പോൾ ആദ്യമായാണ്. ഈ BJP നേർക്കുനേർ ഏറ്റുമുട്ടലിൽ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് മധു മുല്ലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ആ മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയെ നയിച്ചിരുന്ന ഒരു നേതാവിനെ പാർട്ടിക്ക് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ വിഭാഗീയ സ്വരങ്ങൾ ഉയർന്നു വരുന്ന സ്ഥലങ്ങളിലെല്ലാം പാർട്ടി കർശനമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അത് നമ്മൾ ആലപ്പുഴയിലടക്കം കണ്ടതാണ്. പക്ഷേ അതെല്ലാം ഒരു പ്രാദേശിക വിഷയം എന്നതിനപ്പുറത്തേക്ക് വളരില്ല എന്നുള്ളതാണ് CPM ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ വരാൻ പോവുകയാണ്. ജില്ലാ സമ്മേളനത്തിലും ഇതിൻ്റെയൊക്കെ തനിയാവർത്തനം ഉണ്ടാകുമോ എന്നുള്ളതാണ് CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രാവിലെയും അദ്ദേഹത്തിന്റെ പ്രതികരണം, ഇത്തരം വാർത്തകൾ, ഈ വിഭാഗീയ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇത്തരം വാർത്തകളൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയത്തിന്റെ ഭാഗമായി ഉണ്ടാക്കപ്പെടുന്ന വാർത്തകളാണ്, അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് വ്യക്തത. പാലക്കാട്, കരുനാഗപ്പള്ളി, തിരുവല്ല, ഇപ്പോഴിതാ തിരുവനന്തപുരത്തും പൊട്ടിത്തെറിയാണ്. വിഭാഗീയതയുടെ സമ്മേളനകാലമായി CPM സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനകാലം മാറുന്നു എന്നുള്ളതാണ്.